ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒക്ടോബർ 31st ഇവിടെ ഹാലോവിൻ ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നതേ, ഹാലോവിൻ ഡേ എന്ന് പറയുമ്പോൾ എല്ലാവരും ആഘോഷിക്കും, എല്ലാവരും ആഘോഷിക്കണം അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവിടുത്തെ ഒരു വിശ്വാസം വെച്ച് ഹാലോവിൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിലൊന്ന് ആത്മാക്കൾ ഭൂമിയിലേക്ക് വരും എന്നാണ്. അപ്പോൾ അവരെ പേടിപ്പിച്ച് ഓടിപ്പിക്കാനുള്ള ഒരു സംഭവമാണ് ഹാലോവിൻ എന്ന് പറയണമെന്ന്. അപ്പോൾ അങ്ങനെ ഈ ആത്മാക്കളെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യലും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. പക്ഷെ അതെല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുമെന്നില്ല, ആവശ്യമുള്ളവർ മാത്രം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാനിവിടെ വന്ന് ജർമ്മൻകാരായിട്ട് സംസാരിച്ചു, അത് മനസ്സിലായത് പകുതി ആൾക്കാരും ചെയ്യില്ല, അത്രയും വിരളമായ ആൾക്കാർ ചെയ്യുള്ളൂ എന്നാണ് പറയണത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ പബ്ബുകളിലും അങ്ങനെയുള്ള എല്ലായിടത്തും ഹാലോവീൻ പാർട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് അത്ര കാര്യമായിട്ട് ആഘോഷിക്കൂല എന്നാണ് ഇവർ പറയണത് പൊതുവെ. പിന്നെ എന്തായിരുന്നു, ആ അപ്പം അങ്ങനെയൊക്കെ, അപ്പം ഇങ്ങനെ ആത്മാക്കളെ പിടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാലോവീൻ ഡേ എന്നും പറഞ്ഞു വെക്കുന്നത്. ഇതല്ലാതെ ഫെബ്രുവരിയിൽ ഫാഷൻ ടാഗ് എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ട് കേട്ടോ ജർമ്മനിയിൽ. അതാണ് പിള്ളേരും എല്ലാവരും നമ്മൾ ആഘോഷിക്കാന്ന് പറയുന്നത്. ആ സമയത്താണ് പിള്ളേർ ഓരോ സൂപ്പർ ഹീറോസിൻ്റെയും അങ്ങനത്തെ ഓരോ കാർട്ടൂൺ കോസ്റ്റ്യൂംസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് പോകണതൊക്കെ കേട്ടോ. അപ്പം ഞാൻ എന്തിനു പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ഇവിടെ എല്ലാവരും ആഘോഷിക്കണം, എല്ലാവരും ആഘോഷിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാ. ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത് മനസ്സിലായത്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ ചോദിച്ചിട്ടുണ്ട്.